നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ. കഴിഞ്ഞ ദിവസം ഗാനഗന്ധർവനായ ഡോക്ടർ കെ ജെ യേശുദാസ് അവർകളുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ സംബന്ധിച്ച് പ്രതികരിച്ചു കൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ പബ്ലിഷ് ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ് ആ വീഡിയോ ഇറക്കാൻ കാരണമെന്നുകൂടി ഞാൻ നിങ്ങളോടൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. യേശുദാസ് എന്ന ഗാനഗന്ധർവനെ ഞാൻ ആരാധിക്കുന്നില്ല. ഞാൻ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്നത് ദൈവത്തെയാണ്. പ്രത്യേകിച്ച് ഞാനൊരു ക്രിസ്തുമത വിശ്വാസിയും കൂടിയാണ്. പക്ഷേ ഞാൻ ആരാധിച്ചത് അദ്ദേഹത്തിൻ്റെ ആ പ്രായത്തെയാണ്. ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ ആദ്യം എനിക്കും നിങ്ങളെപ്പോലെ തന്നെ പെട്ടെന്നൊരു ദേഷ്യം തോന്നി ഷെയർ ചെയ്തു. അപ്പോൾ എൻ്റെ മനസ്സിൽ നിന്നൊരാൾ എന്നോട് നിർബന്ധിച്ച് പറയുന്നതായിട്ട് തോന്നി, നീ വിശുദ്ധയോ? നിന്നിൽ പാപമില്ല എങ്കിൽ നീ ഷെയർ ചെയ്. ഉടനെ ഞാൻ അതങ്ങ് ഡിലീറ്റ് ചെയ്തു. അടുത്ത് വീണ്ടും എൻ്റെ മനസ്സിൽ വന്ന ഒരു വാചകം ഇതാണ്, കർത്താവിൻ്റെ മുൻപിൽ ഒരു മോശപ്പെട്ട സ്ത്രീയെ കൊണ്ടു നിർത്തിയിട്ട് എല്ലാവരും പറഞ്ഞു ഇവൾ പാപിയാണ്, ഇവൾക്ക് ശിക്ഷ വിധിക്കണമെന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞ വാക്യമാണ് എനിക്ക് മനസ്സിൽ വന്നത്. ഞാൻ അത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ. അതുപോലെയല്ലേ ഈ സംഭവം. ഒരു വയസ്സൻ, ആ മനുഷ്യൻ തൻ്റെ ഭാര്യയുമായി പോകുമ്പോൾ പരിചയമില്ലാത്ത ഒരു വ്യക്തി ഓടി വന്നൊരു ഫോട്ടോ എടുക്കുന്നു, സെൽഫി. അപ്പം പെട്ടെന്ന് ഒരു മുന്നറിയിപ്പും ഇല്ലാതെ എടുക്കുമ്പോൾ നിങ്ങളിൽ ആർക്കാണ് ഇഷ്ടപ്പെടുന്നത്? അതുപോലെയാണ് ആ മനുഷ്യനും പെട്ടെന്നൊരു കോപം വന്നു. അദ്ദേഹത്തിന് ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയത് അദ്ദേഹം ചെയ്തു. അത് ചെയ്തു കഴിഞ്ഞു ഇനി ആ മനുഷ്യൻ്റെ മോശപ്പെട്ട ചിത്രങ്ങളൊക്കെ ഇട്ട് മോശപ്പെട്ട വാചകങ്ങളൊക്കെ എഴുതി അദ്ദേഹത്തിനെ തേജോവധം ചെയ്തു എന്ന് കരുതി ആ ചെയ്ത പാപം ഇനി ഒരിക്കലും മാറില്ല. അഥവാ അദ്ദേഹം പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പാപത്തിന് ശിക്ഷ കൊടുക്കേണ്ടത്, ദൈവവിശ്വാസികളായ ആൾക്കാരോട് ഞാൻ പറയുന്നത്, ശിക്ഷ കൊടുക്കേണ്ടത് ദൈവമാണ്, നമ്മളല്ല. ആ വീഡിയോ കണ്ട് കുറച്ച് വീഡിയോ ഷെയർ ചെയ്തതിനെ ഞാൻ ഡിലീറ്റ് ചെയ്ത് കുറച്ച് താഴെ വന്നപ്പോൾ ഞാൻ ആദ്യം കണ്ടത് എനിക്ക് പരിചയമുള്ള ഒരു കൊച്ചു പയ്യൻ്റെ പ്രതികരണമാണ്. അത് കണ്ട് യേശുദാസിൻ്റെ മോശപ്പെട്ട ചിത്രങ്ങളടങ്ങിയ ധാരാളം പ്രതികരണങ്ങൾ, ഇത് കണ്ട് എനിക്ക് ഭയങ്കരമായ സങ്കടം തോന്നി. അദ്ദേഹത്തിൻ്റെ പാട്ടിനോടുള്ള ആരാധനയല്ല, ആ വയസ്സിനോടുള്ള ആരാധന. ഞാൻ ഉടനെ എൻ്റെ പിതാവിനെ ഓർത്തുപോയി. ഞാൻ എൻ്റെ മാതാപിതാക്കളെ വളരെയധികം സ്നേഹിച്ചിരുന്ന വ്യക്തിയാണ്. ഇന്ന് അവർ എനിക്കില്ല. പക്ഷേ മാതാപിതാക്കൾ ഉള്ളവർക്ക് മാത്രമേ അതിൻ്റെ ആ വില, മാതാപിതാക്കൾ ഇല്ലാതാവുമ്പോൾ മാത്രമേ മാതാപിതാക്കളുടെ വില നമുക്ക് മനസ്സിലാവുള്ളൂ. അത് വൃദ്ധരോട് കാണിക്കുന്ന പല ക്രൂരതകളും ഓരോ ചെറുപ്പക്കാർ മനസ്സിലാക്കിയിരിക്കുകയാണ്. പിന്നെ സാധാരണ ചെറുപ്പക്കാരുടെ ഇടയിൽ ഒരു പ്രത്യേകതയുണ്ട്, ഒരു മനുഷ്യനെ കണ്ട ഓടിച്ചെന്ന് സെൽഫി എടുക്കുക. ഞാൻ പറയട്ടെ, നിങ്ങൾ സെൽഫി എടുക്കണമെങ്കിൽ എത്രയോ പാവപ്പെട്ട ആൾക്കാരുണ്ട്, അവരുടെ എല്ലാം സെൽഫി എടുക്കും, അവരുടെ സന്തോഷമാവും. അവരെ നോക്കാനും അവരെ ഒന്ന് ഹായ് പറയാനും ഒരാളുണ്ടോ എന്നുള്ളൊരു സന്തോഷം ഉണ്ടാവും. നമ്മൾ ഉന്നതന്മാരിൽ ചെന്ന് കാണിക്കുന്ന ഈ സന്തോഷം നിങ്ങൾ ഈ ചെറിയ ആൾക്കാരോട്, നിങ്ങളുടെ മുന്നിലുള്ള ചെറിയ ആൾക്കാരോട് കാണിച്ചു നോക്കൂ, വളരെയധികം സന്തോഷമായിരിക്കും. നമ്മുടെ ഒരു മധു മരിച്ചു, ഇതുപോലെ ഉള്ള എത്രയോ മധുമാർ ഇനിയും ഉണ്ട്, അവരെയൊക്കെ സംരക്ഷിച്ചു നോക്കൂ, നിങ്ങൾക്കതിനെല്ലാം സന്തോഷമേ കാണുകയുള്ളൂ. അപ്പോൾ ഈ ഒരിക്കൽ മാത്രമല്ല, അദ്ദേഹം ഒരു VIP ആണ്. VIPയുടെ സെൽഫി എടുക്കുമ്പം സാമാന്യ മര്യാദ സംബന്ധിച്ച് ഒന്ന് ചോദിക്കണം. പോട്ട് സംഭവിച്ചു, അദ്ദേഹം ഡിലീറ്റും ചെയ്തു. ഇനി അദ്ദേഹത്തിനെ ക്രൂശിച്ചിട്ട് ഒന്നും നേടാനുമില്ല, അദ്ദേഹത്തിനെ കുറച്ച് മാനസിക പീഡനം അനുഭവിപ്പിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇറക്കേണ്ട കാരണം തന്നെ ഇതാണ്. എൻ്റെ മനസ്സിൽ നിന്നൊരാൾ പറഞ്ഞു, ഈ മനുഷ്യനെ ഇങ്ങനെയിട്ട് ക്രൂശിക്കുമ്പോൾ ഒരു പ്രതികരണം അതിനെതിരായിട്ട് വന്നാൽ തീർച്ചയായിട്ടും ആ ക്രൂശീകരണത്തിൻ്റെ അളവ് കുറയും. അതായത് ഈ യേശുദാസിന് ഫോട്ടോയൊക്കെ ഇട്ട് പ്രതികരിക്കുമ്പോൾ അതിനെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചു കൊടുത്താൽ ഫോട്ടോകൾ ധാരാളം ധാരാളമായിട്ട് വീണ്ടും വരും. പക്ഷേ കുറച്ച് പേരെങ്കിലും പ്രതികരിക്കാനുണ്ടെങ്കിൽ അതിൻ്റെ അളവ് കുറയും, ശക്തി കുറയും, പിന്നെ അതങ്ങ് മാറും.
ഈ ഭൂമിയിൽ ഏറ്റവും കുഴപ്പം ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് കണ്ടാൽ അതിനെ ഉടനെ പബ്ലിഷ് ചെയ്യുക. പബ്ലിസിറ്റി കൊടുക്കുമ്പോൾ എന്താണ് നമുക്ക് നേടാനുള്ളത്? നല്ല കാര്യത്തിന് പബ്ലിസിറ്റി കൊടുത്താൽ വളരെയധികം ഉപകാരമുണ്ട്, വളരെയധികം നല്ലതാണ്, നമ്മുടെ മനസ്സിനെങ്കിലും ഒരു സന്തോഷമുണ്ട്. ഇത് മോശപ്പെട്ട കാര്യം എവിടെയുണ്ടോ അതിനെ ചകഞ്ഞു പിടിച്ച് നാടുമുഴക്കം പരത്തി അതിൽ നമുക്ക് ഒരു സന്തോഷവും ലഭിക്കില്ല. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നല്ല കാര്യത്തിൽ നമ്മൾ മുന്നിട്ടിറങ്ങിയാൽ മാത്രമേ നമ്മുടെ മനസ്സിനും ആത്മാവിനും നമ്മുടെ മക്കൾക്കും എല്ലാം സന്തോഷമുണ്ടാവും. അതുപോലെ ഇതിൽ പ്രതികരിച്ചിരിക്കുന്നവ കൂടുതലും ചെറുപ്പക്കാരായ കുട്ടികളാണ്. നിങ്ങൾ ഓർത്തു നോക്കും, നിങ്ങളുടെ അപ്പൂപ്പനോട് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞ് അപ്പൂപ്പനെ കൊണ്ട് അപ്പൂപ്പൻ്റെ പണ്ടത്തെ സ്വഭാവം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുമോ? ഇല്ല. എല്ലാവരും ഗാന്ധിയും അബ്ദുൽ കലാമും ഒന്നും അല്ല എങ്കിൽ നമുക്ക് ഈ നാട്ടിൽ പോലീസും പട്ടാളത്തിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നു. പലതരം സ്വഭാവക്കാരാണ്. യേശുദാസ് ആ സമയത്തിന് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയത് അദ്ദേഹം ചെയ്തു. പെട്ടെന്നായതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് സംഭവിച്ചുപോയി. ഒരു പക്ഷേ ചോദിച്ചിരുന്ന് ആണ് ചെയ്തതെങ്കിൽ അദ്ദേഹത്തിന് അത് മുൻ മനസ്സിൽ തീരുമാനമുണ്ട്, ഉണ്ട് അല്ലെങ്കിൽ ഇല്ല എന്നുള്ളൊരു ഉത്തരം അവിടെ നിന്ന് ലഭിക്കും. ഇത് കിട്ടാത്തിടത്തോളം കാലം അദ്ദേഹത്തിൻ്റെ മനസ്സ് പെട്ടെന്ന് തോന്നിയ വികാരം അനുസരിച്ച് ചെയ്തു പോയി. ഇനി നിങ്ങൾ ആരും അദ്ദേഹത്തെ ക്രൂശിച്ചതുകൊണ്ട് ആ ചെയ്തു പോയ കാര്യം ഒരിക്കലും മാച്ചു കളയാൻ കഴിയില്ല. അല്പം കൂടി വേദനപ്പെടുത്താനേ കഴിയും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഈ വീഡിയോ ഇട്ടത് എന്തെന്ന് വെച്ചാൽ, ഇങ്ങനെ തേജോവധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ തേജോവധം എല്ലാം എൻ്റെ മനസ്സിൽ ഇങ്ങനെ ആരോ സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നി. ആ തേജോവധമെല്ലാം എന്നിലേക്ക് തിരിയും. എന്നിലേക്ക് തിരിയുമ്പോൾ ഞാനൊരു സാധാരണ സ്ത്രീ, എനിക്ക് വിലയും നിലയൊന്നും അങ്ങനെ ഇല്ല. നിങ്ങളിപ്പോലെ തന്നെ സാധാരണ ഒരു വലിയ കുടുംബത്തിൽപ്പെട്ടതോ വലിയ പണക്കാരിയൊന്നുമല്ല, ഒരു സാധാ കുടുംബം. പിന്നെ ജോലിയുള്ളതുകൊണ്ട് പട്ടിണിയില്ലാതെ കഴിയും. ജോലി ഉണ്ടായിരുന്നുകൊണ്ട് ഇപ്പോൾ പെൻഷനാണ്. അപ്പോൾ അങ്ങനെയുള്ള സാധാരണയായ എന്നെ ക്രൂശിക്കുമ്പോൾ ഞാൻ വീഴുന്നത് നിലത്ത് വീണാൽ വലിയ പതനമില്ല, നേരെ മറിച്ച് ആനപ്പുറത്തിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും അത് വലിയൊരു വേദനയായിത്തീരും. ലോകം മുഴുക്ക അറിയും. നമുക്ക് ലോകം മുഴുക്ക ഒരു മനുഷ്യനെ പറ്റി ത്യാജോപദം ചെയ്തുകൊണ്ട് നമുക്കൊന്നും നേടാനില്ല. നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരത്തിയാൽ അതിന് നമുക്കൊരു മനസ്സിന് സന്തോഷമുണ്ടാവും. ഒരു സാധാരണ ചെറുപ്പക്കാർക്ക് ആരെങ്കിലും കണ്ടാൽ ഓടിച്ചെന്നൊരു ഫോട്ടോ എടുക്കുന്ന സ്വഭാവമുണ്ട്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട കുഞ്ഞ് മക്കളെ നിങ്ങൾ ഓർക്കുക, ഒരു വ്യക്തിയെ കണ്ടാൽ നിങ്ങൾ ഓടിച്ചെന്ന് ഫോട്ടോ എടുക്കുന്ന ആ സ്വഭാവം മാറ്റി അവരോടൊരു അനുവാദം ചോദിച്ചിട്ട് ചെയ്യുക. അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ എടുക്കുക, ഇല്ലെങ്കിൽ നമ്മൾ എന്തിനെടുക്കണം? ഇഷ്ടമില്ലാത്ത മനുഷ്യൻ്റെ ഫോട്ടോയും കൊണ്ട് എന്തിനാണ് നടക്കുന്നത്? എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു ഇഷ്ടമുള്ള മനുഷ്യനാണെങ്കിൽ നമുക്ക് പത്ത് പേരെ അടുത്ത് കാണിക്കാമോ, ആ മനുഷ്യൻ എന്നോട് സ്നേഹമാണ്. നിങ്ങൾ താരതമ്യം ചെയ്യുന്നത് വിക്രമിനോടും മറ്റുമൊക്കെയാണ്. വിക്രം ചെറുപ്പക്കാരനായ പയ്യനാണ്. മാത്രമല്ല യേശുദാസിൻ്റെ ഉന്നതനായെന്ന് പറഞ്ഞാൽ നമ്മളാരും ഉയർത്തിയതല്ല. അദ്ദേഹത്തിന് ദൈവം കൊടുത്ത ആ വരദാനം, അദ്ദേഹത്തിൻ്റെ ശബ്ദം ക്രമീകരിക്കാനുള്ള ആ കഴിവ് കൊണ്ട് നമ്മൾ ഓരോരുത്തരും അദ്ദേഹത്തിൻ്റെ പാട്ട് കേട്ട് അങ്ങോട്ട് അദ്ദേഹത്തിലോട്ട് അലിഞ്ഞു ചേർന്നതാണ്. ഈ കുറച്ചാൾക്കാർ മാത്രം വിചാരിച്ചു കൊണ്ട് ഒരു മനുഷ്യനെ നമുക്ക് താഴ്ത്തലിടാൻ പറ്റില്ല. കാരണം ഒരു പക്ഷിയുണ്ട്, അതിരുന്ന് വാലാട്ടും. വാലാട്ടുമ്പോൾ അതിൽ ചെറിയ ഭൂമി കുലുങ്ങുന്നു, അത് വീണ്ടും വീണ്ടും ഉത്സാഹിച്ച് വാലാട്ടും. അതുപോലെ ഏതാനും പേര് പ്രതികരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് യേശുദാസിന് ഒരു പതനവും സംഭവിക്കുകയില്ല. കാരണം കുറച്ച് പേർ പ്രതികരിക്കുന്നു, അതിലേറെ പേർ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യാനും കാണും എന്ന് മനസ്സിലായിരിക്കുക. പ്രത്യേകിച്ച് കുടുംബമായിട്ട് പോകുമ്പോൾ ഒരിക്കലും ആ പശ്ചാത്തലത്തിൽ സെലിബ്രിറ്റി ആയിരിക്കട്ടെ, സെലിബ്രിറ്റിയും പച്ച മനുഷ്യനാണ് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹത്തിന് വിചാരവും വികാരവും കോപവും എല്ലാം ഉണ്ടാവും. പെട്ടെന്ന് ആകുമ്പോൾ പെട്ടെന്ന് പ്രതികരിക്കുകയും ചെയ്യും. മാത്രമല്ല പ്രായം ചെന്ന ആളും 80 വയസ്സ് പ്രായമുള്ള ആളെന്ന് പറയുമ്പോൾ ചെറിയ പ്രായമല്ല. അങ്ങനെയുള്ളവരെ നമുക്കൊരിക്കലും കുറ്റം പറഞ്ഞ് മാറ്റിയെടുക്കാനൊന്നും മാറ്റിയെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കൂടുതൽ കുറ്റം പറയുന്നതോടും കൂടുതൽ ഹാർഡായി വരെയുള്ളൂ. നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്നത് തീരെ കുഞ്ഞുങ്ങളായ കുട്ടികളെ മാത്രമേ സ്വഭാവം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ആ ഒരു വീഡിയോ ഇറക്കി, അപ്പോൾ നിങ്ങളത് പ്രതികരിച്ചു, ഇനിയും പ്രതികരിച്ചോളൂ, ധാരാളം ധാരാളമായി പ്രതികരിച്ചോളൂ. കാരണം ആ വലിയ മനുഷ്യനെ നിങ്ങൾ വിടുമല്ലോ, പ്രതികരണം എന്നോടാവുമല്ലോ. നിങ്ങൾ പ്രതികരിക്കണേൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. നന്ദി, നമസ്കാരം.